വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മദിനമായ ഇന്ന് നമ്മൾ ആസ്പിരൻസ് ഡേ ആയിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെയും എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അൽഫോൻസാമയുടെ ജനനം വാസ്തവത്തിൽ അത്ര സന്തോഷമുള്ള ഒന്നായിരുന്നില്ല. അൽഫോൻസാമ മാസം തികയാതെ ജനിച്ച ഒരു കുട്ടിയാണ്. അമ്മയുടെ ജനനത്തിനു ശേഷം ഏതാണ്ട് 3 മാസങ്ങൾക്ക് ശേഷം അമ്മ മരണപ്പെട്ടു. അങ്ങനെ ജനിച്ച അൽഫോൻസാമ തന്റെ ജീവിതത്തിൽ ഒരിക്കലും അമ്മയുടെ സ്നേഹ സംരക്ഷണം, കരുതൽ, വാത്സല്യം ഇതൊന്നും അനുഭവിക്കാത്ത ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അൽഫോൻസാമയെ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇതൊന്നും ചെറുപ്പം മുതലേ അനുഭവിക്കാത്ത ഒരു കുട്ടി എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഇത്രമാത്രം സ്നേഹ സംരക്ഷണവും കരുതലും വാത്സല്യവും നൽകുന്നത് എന്നത്. അൽഫോൻസാമ്മയുടെ ഈ കബറിടത്തിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് എല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത് അമ്മയുടെ ആ ഒരു കരുതലും വാത്സല്യവും സംരക്ഷണവും ഒക്കെയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് ഒരിക്കൽ റോമുളൂസ് അച്ഛൻ പറയുകയുണ്ടായി, അൽഫോൻസാമ അല്പം ആഹാരം മാത്രം കഴിച്ചിരുന്ന വ്യക്തിയാണ്. കഠിനമായ പാഠപീഠകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അങ്ങനെയെല്ലാം ആയിരുന്നപ്പോഴും അൽഫോൻസാമയുടെ മുഖം പ്രസന്നമായിരുന്നുവെന്ന്, പ്രസന്നമായ മുഖത്തോടുകൂടിയാണ് വളരെ ക്ലേശകരമായ കാര്യങ്ങളെയും അൽഫോൻസാമ നേരിട്ടിരുന്നത് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 3:2 ഇപ്രകാരം വായിക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു. അവർ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് ചമ്പലായില്ല. ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പാത്രിയാർക്കീസ് ആയിരുന്ന പ്രോക്കുളൂസ് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കാനായിട്ടുള്ള കാരണം ദൈവം ആ മുൾപ്പടർപ്പിൽ സന്നിധി ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആ മുൾപ്പടർപ്പ് കത്തിജ്വലിച്ചത്. പക്ഷേ അത് കത്തിച്ചാമ്പലായില്ല, ജ്വലിച്ചുകൊണ്ടേയിരുന്നു. ഇതിനെ പരിശുദ്ധ കന്യകാമറിയുമായിട്ട് അദ്ദേഹം ബന്ധിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനുഷ്യ പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു മുൾപ്പടർപ്പാണ്. ആ മുൾപ്പടർപ്പ് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സജീവമായ ഒരു മുൾപ്പടർപ്പാണ്, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. കാരണം പരിശുദ്ധ കന്യകാമറിയം വഹിക്കുന്നത് ദൈവപുത്രനെയാണ്. ദൈവപുത്രനെ വഹിക്കുന്ന അമ്മ കത്തിജ്വലിക്കുന്നു, പക്ഷെ എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഈ കാര്യം പറയാനായിട്ട് സാധിക്കും. അൽഫോൻസാമ കത്തിജ്വലിച്ച് ചുറ്റുമുള്ളവർക്കെല്ലാം പ്രകാശം കൊടുത്തു, സഹനത്തിന്റെ തീയിൽ കത്തിജ്വലിച്ചു, പക്ഷേ അത് എരിഞ്ഞ് ചാമ്പലായില്ല, മറിച്ച് പ്രകാശം കൊടുത്തെല്ലാവർക്കും. അതിന് കാരണം ഈശോയെ ഉള്ളിൽ കൊണ്ട് നടന്നവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ എന്നുള്ളതാണ്. അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ജീവിതത്തിൽ നിരവധി ക്ലേശങ്ങൾ ഏറ്റുവാങ്ങിയ അൽഫോൻസാമ ശാന്തയായിട്ടും പ്രസന്നമായ മുഖത്തോടും കൂടിയായിരുന്നത് ഈ ദൈവപുത്രനെ ഉള്ളിൽ സ്വീകരിച്ച് കൊണ്ടു നടന്നതുകൊണ്ടാണ്.
മിശിഹായ ദിവ്യ മലവാളനായിട്ട് കൊണ്ടുവന്നതിനാല് അണയാത്ത ദീപമായി വിശുദ്ധ അൽഫോൻസാമ മാറി. ഈശോയെ നൽകുന്ന ഈശോയെ കൊടുക്കുന്ന അമ്മയായിട്ട് അൽഫോൻസാമയ്ക്ക് മാറാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ ഈ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് താൽക്കാലികതയും നൈമിഷികതയും. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിത്യമായിട്ടുള്ള എന്തിനേയും ഭയപ്പെടുന്ന ഒരു യുവജന സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരു മെത്രാനച്ഛൻ്റെ അടുക്കൽ ഒരു ഉദ്യോഗാർത്ഥി, നല്ല പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ സമ്പാദിച്ച ഒരു വ്യക്തി ഒരിക്കൽ വന്ന് പറഞ്ഞെന്നാണ് കേട്ടിരിക്കുന്നത്, എനിക്ക് സെമിനാരിയിൽ ചേർന്ന് അച്ഛനായാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ 10 വർഷത്തേന് മതി, 10 വർഷം ഞാൻ അച്ഛനായിട്ട് ജീവിക്കും, അതിനുശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മുഖമാണ്. നിത്യമായ ഒരു കരാറിനോ നിത്യമായ ഒരു കാര്യങ്ങൾക്കോ മനുഷ്യൻ ഭയപ്പെടുകയാണ്. താൽക്കാലികതയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്, നൈമിഷികതയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. ഓരോ നിമിഷവും മാത്രം ജീവിക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യനില്ല. ആ ഒരു കാര്യം സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ലിവിംഗ് ടുഗദറൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വിവാഹം വേണ്ട, ഒരുമിച്ച് കുറേ നാൾ ജീവിക്കുക, അതിനുശേഷം കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രം മുന്നോട്ട് പോവുക. അത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സഭയിലേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു പരിധിവരെ കടന്നു വരുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ആരെയും താൽക്കാലികമായിട്ട് വിളിക്കുന്നില്ല. കർത്താവ് പത്രോസിനെ വിളിച്ചു, മറ്റ് സ്ലീഹന്മാരെ വിളിച്ചു, ഇവരെയെല്ലാം വിളിച്ചത് നിത്യമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി, സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി നിത്യമായ ഒരു വിളിയാണ് കർത്താവ് വിളിച്ചത്. തൽക്കാലത്തേനെ ഒരു പണി ചെയ്ത് അതിനുശേഷം പോകാനല്ല. പത്രോസ് പല അവസരങ്ങളിലും മടുത്തിട്ട് മാറിപ്പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശുമരണത്തിന് ശേഷം വീണ്ടും വലയെടുത്തിറങ്ങുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയ പത്രോസിൻ്റെ ഒപ്പം ഈശോ ചെന്ന് അവനോട് പറയുകയാണ്, നീ വലതുവശത്ത് വലയിട്ട് മീൻ പിടിക്കുക, അപ്പോൾ കിട്ടും. അങ്ങനെ ഓരോ അടയാളങ്ങൾ കാണിച്ച് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള പത്രോസിനെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരികയാണ്. പത്രോസിൻ്റെ ഒരു കഥ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം റോമിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന പത്രോസ് അവിടെ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. കുരിശുമരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് റോമ നഗരം വിട്ട് അപ്പിയൻ വഴി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈശോയെ കാണുന്നത്. ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിച്ചു, ദോമിനേ കോവാദിസ്, കർത്താവെ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഈശോ മറുപടി കൊടുക്കുന്നതായിട്ട് കഥയിൽ പറയുകയാണ്, ഞാൻ നിനക്ക് പകരം റോമിൽ ക്രൂശിതനാകാനായിട്ട് പോവുകയാണ്, റോമിലേക്ക് പോവുകയാണ്, നിനക്ക് പകരം ഞാനാണ് കുരിശിൽ കയറാനായിട്ട് പോകുന്നത്. അങ്ങനെ പത്രോസ് വീണ്ടും തിരിച്ചു പോകുന്നതായിട്ട് ആ കഥ പറയുകയാണ്. അപ്പോൾ ഈശോ ഒരു വ്യക്തിയെ വിളിക്കുന്നത് നിത്യമായ ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്. നമ്മളെ ആരെയും കർത്താവ് ഉടമ്പടിക്കായിട്ടും തച്ചുപണിക്കായിട്ടും ഒന്നുമല്ല വിളിച്ചത്. ഏൽപ്പിച്ച പണി ചെയ്തു, അതിൻ്റെ കൂലി മേടിച്ചു, പിന്നെ അടുത്ത പണിക്ക് പോവുകയല്ല, മറിച്ച് നിത്യമായ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വിളിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ സമർപ്പിതര്, ഹൃദയം ജ്വലിക്കുന്ന, ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന സുവിശേഷകരായി മാറേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നല്ല സുവിശേഷവൽക്കരണം നമുക്ക് സാധ്യമാവുകയുള്ളൂ. സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു കോഴ്സൊക്കെ പോയി പഠിക്കാം, ഫോർമേഷൻ ഹൗസുകളിൽ അല്ലെങ്കിൽ റോമിൽ പോയി പഠിക്കാം നല്ല സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള കോഴ്സുകൾ. അതൊക്കെ പഠിച്ച് നമുക്ക് PhD പാസ്സാകാം. പക്ഷെ ആ ഒരു അറിവ് കൊണ്ട് ഒരിക്കലും ഹൃദയത്തെ ജ്വലിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടത്തില്ല. ഹൃദയത്തെ ജ്വലിപ്പിക്കാനുള്ള കഴിവ് പുസ്തകത്തിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നത്, മറിച്ചത് ഹൃദയത്തിൽ നിന്ന് വരണം.
हृदय ज्वलिक्कुन्न हृदय मतलब व्यक्ति ज्वलिप्पिक्कानुल्ल साध्यत नमुक्कुरुवावुकयुळ्ळू ईशोयोडुळ्ळ स्नेहत्ताल नम्मुडे हृदय ज्वलिक्कुन्नेंकिल मात्रमे नल्लयोरु सुविशेषकनाकानायिट्ट नमुक्क साधिक्कुकयुळ्ळू सभयुडे नव सुविशेष वल्करणत्तिल नमुक्क पंगाळिकळाकानायिट्ट साधिक्कुकयुळ्ळू ईशोयेक्कुरिच्च कुरे कार्यंगळोक्के परञ्ञ् आळुकळे पठिप्पिक्कुक एन्नुळ्ळतल्ल നവസുവിശേഷ വൽക്കരണം അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ് എങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ആ സാക്ഷ്യത്തിൻ്റെ മാനം നമ്മൾ കൈവിട്ട് കഴിയുമ്പോൾ താത്വികമായ ചില അറിവുകളിൽ മാത്രം നമ്മുടെ കാര്യങ്ങൾ നിൽക്കും അതുകൊണ്ട് ആളുകളെ നമുക്ക് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനോ ഈശോയിലേക്ക് അടുപ്പിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഉരുവാവുകയും ചെയ്യും നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീ വിമോചനമൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് സ്ത്രൈണതയുള്ള ഒരു മുഖം ഇന്ന് ആവശ്യമാണ് മാതൃത്വത്തിൻ്റെ മുഖം സഭയ്ക്ക് ഇന്ന് ആവശ്യമാണ് അത് സമർപ്പിതരുടെ സാക്ഷ്യം വഴിയായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സഭയുടെ മാതൃത്വം ഇന്നിൻ്റെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്ന അടയാളങ്ങളായിട്ട് മാറണം സഭയുടെ മാതൃത്വമുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വമുണ്ട് ഇതെല്ലാം നമ്മുടെ ജനത്തിന് സമീപസ്ഥമാകുന്നത് സമർപ്പിതരുടെ ജീവിതം വഴിയാണ് അവരുടെ ശുശ്രൂഷകൾ വഴിയായിട്ടാണ് അത് കൂടുതൽ തെളിമയോടെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് മാർപ്പാപ്പം ആകുന്നതിന് മുമ്പ് ബോനസ് ഐറസ് രൂപതയുടെ മെത്രാനായിരുന്നു അവിടെ മെത്രാനായിരുന്ന അവസരത്തിൽ അവിടെ ഒരു കോൺഗ്രിഗേഷൻ നടത്തിയിരുന്ന ആശുപത്രി ആ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു അപ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അപ്പോൾ അവർ കൊറിയയിലെ ഒരു കോൺഗ്രിഗേഷനെ ബന്ധപ്പെട്ടു കൊറിയയിലുള്ള ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന് അവർക്ക് മൂന്ന് സിസ്റ്റേഴ്സിനെ അവർ വിട്ടുകൊടുത്തു അങ്ങനെ ഈ കൊറിയയിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് അർജന്റീനയിലെ ബോനസ് ഐറസിൽ വരികയാണ് നമുക്കറിയാം കൊറിയൻ ഭാഷ പാശ്ചാത്യ ഭാഷകളൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭാഷയാണ് അർജന്റീനയിൽ സംസാരിക്കുന്നത് സ്പാനിഷാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടും എല്ലാം വളരെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ മൂന്ന് സിസ്റ്റേഴ്സ് വരികയാണ് അവർ വന്നു പിറ്റേ ദിവസം ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് അവർക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല അവരവിടെ ചെന്ന് അവിടെയുള്ള രോഗികളെ കണ്ടു അവരെ ഒന്ന് തലോടി അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചു ആളുകൾക്കെല്ലാം വലിയ സന്തോഷമായി അവരൊന്നും അവിടെ സംസാരിച്ചില്ല ആളുകൾ പറയാൻ തുടങ്ങി ഇവരെത്ര നല്ല സിസ്റ്റേഴ്സാണ് അങ്ങനെ പറഞ്ഞവരോട് ആളുകൾ ചോദിച്ചു അവർ എന്നോട് നിങ്ങളോട് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല അവിടെ വെറുതെ പോയതേ ഉള്ളൂ ചിരിച്ചു കാണിച്ചു രോഗികളെ ആശ്വസിപ്പിച്ചു അവരെ ഒന്ന് തലോടി അവിടെ ആ മനുഷ്യരെല്ലാം അനുഭവിച്ചറിഞ്ഞത് സഭയുടെ ഒരു മാതൃത്വമാണ് സഭയുടെ മാതൃത്വം സന്യസ്തരിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിയപ്പോൾ അവരത് വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തതായിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ് മറ്റൊരു സംഭവം പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സ്പെയിനിൻ്റെ സിവിൽ വാറൊക്കെ കഴിഞ്ഞ് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ അർജന്റീനയിലുണ്ടായി സ്പെയിൻകാർ തന്നെ നടത്തുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആൻറ്റി ക്ലറിക്കലാണ് സഭാവിരുദ്ധരായിട്ടുള്ള ആളുകളാണ് പൗരോഹിത്യ വിദ്വേഷികളാണ് അങ്ങനെയുള്ള ആളുകൾ അവിടെ ഒരുപാടെത്തി അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അത്ര എളുപ്പമല്ല അങ്ങനെയുള്ള ഒരവസരത്തിൽ അവിടെ വലിയൊരു രോഗം പിടിപെടുകയാണ് ഒരു പകർച്ചവ്യാധി ഇപ്പോഴത്തെ കോവിഡിന് സമാനമായ ഒരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായി ആ ഒരവസരത്തിൽ അവരുടെ കൂടെയുള്ള ഒരു സിസ്റ്റേഴ്സ് ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുകയാണ് ഇവരെല്ലാം രോഗം പിടിപെട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ സിസ്റ്റർ ഒരു ഇതുപോലെയുള്ള ഒരു സഭാവിരോധിയുടെ നിരീശ്വരവാദിയുടെ വീട്ടിൽ ചെന്നു അവിടെയുള്ള വീട്ടുകാരെയൊക്കെ ശുശ്രൂഷിച്ചു അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവർക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്തു കൊടുത്തു അങ്ങനെ കുറേ ദിവസങ്ങൾ ഈ സിസ്റ്റർ ഈ ശുശ്രൂഷ ചെയ്യുകയാണ് ആദ്യമൊക്കെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ നിരീശ്വരവാദിയാണ് സിസ്റ്ററിനോട് വളരെ മോശമായിട്ട് പെരുമാറി പക്ഷേ അനേക ദിവസങ്ങൾ ഈ മനുഷ്യന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം സുഖം പ്രാപിച്ചു സുഖം പ്രാപിച്ച് ഇദ്ദേഹം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണ് അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് കൂടെയുള്ള മൂന്നാല് പേരുമൊക്കെ ആയിട്ട് തിരിച്ച് ജോലി കഴിഞ്ഞ് വരികയാണ് ആ വരുന്ന അവസരത്തിൽ ഈ സിസ്റ്റേഴ്സിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് നിരീശ്വരവാദികൾ ഈ സിസ്റ്റേഴ്സിനെ അസഭ്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഈ രോഗിയായിരുന്ന സുഖപ്പെട്ട മനുഷ്യൻ ആ വ്യക്തികളോട് കയർത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെക്കുറിച്ചോ അച്ഛന്മാരെക്കുറിച്ചോ എന്തു വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ദൈവമാതാവിനെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു നിരീശ്വരവാദിയെ കൊണ്ട് പറയിപ്പിച്ചത് ആ ഒരു സന്യസ്തയുടെ ഇടപെടലാണ്. ആ സന്യസ്തയുടെ ഇടപെടലിലൂടെ സഭയുടെ മാതൃത്വം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വം എല്ലാം അനുഭവിക്കാനായിട്ട് ആ മനുഷ്യന് സാധിച്ചു. അതുകൊണ്ട് ഒരു നിരീശ്വരവാദി വരെ അനുകൂലമായിട്ട് സംസാരിക്കുക, അതാണ് സുവിശേഷവൽക്കരണം. ആ മാതൃത്വം, സഭയുടെ ഒരു മാതൃത്വമുണ്ട്, സഭയുടെ ഒരു സ്ത്രൈണതയുണ്ട്, അത് ഇന്ത്യൻ്റെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അത് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ ഒരു അമ്മ മനസ്സാണ് സന്യസ്തരായ എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. നമ്മളിന്ന് അൽഫോൻസാമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അൽഫോൻസാമ്മയും നമുക്ക് തന്നത് ആ ഒരു മാതൃത്വമാണ്. അതുകൊണ്ടാണ് അൽഫോൻസ അമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ മാതൃത്വം അൽഫോൻസാമ്മയിൽ എല്ലാവരും കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ അൽഫോൻസാമ്മ എന്ന നല്ലൊരു വൃക്ഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഭരണങ്ങാനത്ത്. ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ആവോളം ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ